നമ്മൾ പോകുന്നത് നമ്മുടെ കോഴിക്കോട്, കോഴിക്കോട് കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ച് എല്ലാവർക്കും അറിയാവുന്നൊരു സ്ഥലമാണ്. നമ്മുടെ കേരള ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാപ്പാട് ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാസ്കോഡ് ഗാമ 1498 എൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു സ്തൂപമാണിത്. പക്ഷെ നമ്മൾ വിചാരിച്ച പോലുള്ളൊരു കടൽത്തീരമോ കാര്യങ്ങളൊന്നും ഇവിടെയില്ല. എങ്കിൽ തന്നെയും ക്ലീനാണ് ഉള്ളത്, ക്ലീനായിട്ടുള്ളൊരു ബീച്ചാണ്. വളരെ ശാന്തമായ ഒരു സ്ഥലമാണ്. രാവിലെ തന്നെ ചേട്ടന്മാരൊക്കെ വീശുവലയിൽ രണ്ട് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാണാം, തൊട്ടപ്പുറത്ത് തന്നെ, ബീച്ചിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കുടുംബശ്രീ നടത്തുന്നുള്ള ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ ഇവിടെ പൂളിയതും മീൻകറിയും. പൂളിയതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കപ്പ എന്ന് പറയുന്നതാണ് ഇവിടെ പൂളിയത് എന്ന് പറയുന്നത്. അപ്പോൾ അപാര ടേസ്റ്റും കാര്യങ്ങളുമാണ്. നമ്മളെവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ആദ്യം തേടുന്നത് കപ്പയും മീൻകറിയൊക്കെയാണ്. അപ്പോൾ ഇവിടെയും നമ്മുടെ കാപ്പാട് ബീച്ചും നമുക്കത് ആ ഒരു ഹോട്ടലിൽ നിന്ന് നല്ല രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാപ്പാട് ബീച്ചിൽ തന്നെ നമുക്ക് കുറച്ച് നേരം ഒക്കെ ഇരിക്കാൻ കഴിയും. അവിടെ എൻട്രി ഫീസ് ഉണ്ട്, 15 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലീനായിട്ടുള്ളൊരു ബീച്ചാണ്. ഇവിടെ അഴുക്കോ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെയായിട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ കാണുന്ന പോലെ അത്രയും വേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല, അത്രയും നീറ്റാണ് ഇവിടെ. അപ്പോൾ കുറച്ച് നേരം കുടുംബത്തോടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്.